നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ചർച്ച ചെയ്യുന്ന സൂറത്ത് സൂറത്തുൽ ബലദാണ്. മനസ്സിലായ സൂറത്തുൽ ബലദ് എന്ന് പേരുണ്ട്, സൂറത്തുൽ ഔഖ്സിം ബിഹാദൽ ബലദ് എന്ന് പേരുണ്ട്, സൂറത്തുൽ ഔഖ്സിമു എന്ന് പേരുണ്ട്, ഇങ്ങനെ പല പേരുകളുണ്ട്. ഉസ്താദുമാരും പഠിക്കണമെന്നില്ല, ഉസ്താദുമാരൊക്കെ നമ്മളെക്കാൾ വിവരമുള്ള വലിയ വലിയ ആൾക്കാരല്ലേ, അവരൊക്കെ നമുക്ക് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞുതരാന്ന്. ഉസ്താദ വായിച്ച് ശരിയായില്ല അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനല്ല എന്നൊക്കെ പറഞ്ഞുതരാനുള്ള ആൾക്കാരാണ് അല്ലേ, അങ്ങനല്ലേ. അപ്പോ അതാണ് നമ്മുടെ ചർച്ചാ വിഷയം, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് അതാണ്. ഇങ്ങനെ കേട്ടിരുന്നാൽ തന്നെ മതി, നിങ്ങൾ പഠിക്കണം എന്നൊന്നുമില്ല. അങ്ങനെ കുറെ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് കുറെ ഇങ്ങനെ കേട്ടിരുന്നാൽ തന്നെ അറിയും, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏ അറിവേ നമ്മൾ അറിയാതെ കിട്ടിക്കൊണ്ടിരിക്കും, അത് മാസരില്ല. ഇങ്ങനെ കേട്ടാൽ തന്നെ മതി, ഒരു പാട്ട് നമ്മളിങ്ങനെ കേട്ടാല് നമ്മൾ പാടണമെന്നില്ല, അതിലേക്ക് ശ്രദ്ധിക്കണമെന്നില്ല. നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഹൈന്ദവ വീട്ടിൽ നിന്ന് അവിടുന്ന് രാമായണത്തിന്റെ പാട്ട് കേൾക്കുകയാണെങ്കിൽ ദിവസം രാവിലെ കേൾക്കുന്നു സങ്കല്പിക്കാം, നമ്മൾ ചിലപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കണം എന്ന് പോലുമില്ല. എങ്കിലും കുറെ കാലം കഴിയുമ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവും, നമ്മൾ മനപ്പാടാക്കിയിട്ടുണ്ടാവും അല്ലേ, അല്ലേ, അങ്ങനല്ലേ. എന്നതുപോലെ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ അതിൽ വരുന്ന മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകൾ നമ്മളറിയാതെ മറപ്പാടാക്കിയിട്ടുണ്ടാവും. അതേപ്രകാരം നമ്മൾ ഏത് റിംഗ് ടൂണാണോ വെച്ചിട്ടുള്ളത് അതും നമ്മൾ അറിയാതെ മറപ്പാടാക്കിയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കൊടുത്തൊരു കഴിവാണത്. അപ്പൊ ഇങ്ങനെ കേട്ടിരുന്നാൽ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്കാണ്ട് പതിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് രക്ഷപ്പെടാനുള്ള കവചം, മാർഗം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോ ഇൽമ് കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക എന്നൊക്കെ പറഞ്ഞത് ഒന്നും കൂടി പുണ്യം കൂടും. ജോലിയൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോ കൂടുതലൊന്നും ശ്രദ്ധിച്ചു കേൾക്കാൻ കഴിയണമെന്നില്ലല്ലോ. പലയാതി ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ സോ ഇന്ന് നമ്മുടെ വലിയൊരു ലൈവ് വരാൻ പോകുന്നുണ്ട് പൂനൂരിൽ നിന്ന്. എല്ലാ നേതാക്കളും ഉണ്ട് വേദിയിൽ. സെയ്ദ് അനീബ് ആഫ്രിക്കി തങ്ങൾ, ഖമറുൽ ഉസ്താദ് അബ്രുകൾ, സെയ്ദ് ഖലീൽ തങ്ങൾ, സുലൈമാൻ ഉസ്താദ്, എലത്തൂരി തങ്ങൾ, പത്മർ ഉസ്താദ്, പേരോട് ഉസ്താദ്, കുറ്റമ്പാർ ഉസ്താദ്, ജവീർ സക്കാഫി തുടങ്ങിയ എല്ലാ നായകന്മാരുണ്ട്. സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ മറുപടി പറഞ്ഞ സഖി ഉസ്താദ്, നമുക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടായി പോകും. അപ്പോ സൂറത്തുൽ ബലദ് ആണ് നമ്മുടെ വിഷയം, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോ എത്ര ആയത്തിന്റെ അർത്ഥ ആശയാണ് പറഞ്ഞത്? 1, 2, 3, 4 ആയത്തിന്റെ ആശയം പറഞ്ഞു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, തീർച്ചയായും ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. വന്ത ഹില്ലുൻ, ഏത് രീതിയിൽ തങ്ങൾ, ഹില്ലുൻ തങ്ങൾ താമസിക്കുന്നവരാണ്, ബിഹാദൽ ബലദി ഈ നാട്ടിൽ. അപ്പൊ ഈ തങ്ങൾ താമസിക്കുന്നു എന്നുള്ളതാണ് ഈ നാടുകൊണ്ട് സത്യം ചെയ്യാനുള്ള കാരണമൊക്കെ നമ്മൾ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഓ വാലിദിൻ വമാ വലത്, ഓ വാലിദിൻ, ഒന്നുകിൽ ആദിൻ നബി അലി ഇസ്ലാമിനെ കൊണ്ടും സത്യം ചെയ്യുന്നു, ഒമാ വലത് ആദിൻ നബിന്റെ സന്താനങ്ങളെ കൊണ്ടും സത്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കൊണ്ട് സത്യം ചെയ്യുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പര കൊണ്ടും സത്യം ചെയ്യുന്നു. എന്താണ്
ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യ സമൂഹത്തെ, ഫീ കബദിൻ പ്രയാസത്തിനായിട്ട്, ബുദ്ധിമുട്ടിലായിട്ട്. കബദിന്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഭ്രൂണം, അത് ഭ്രൂണമായിട്ട് ഇന്ദ്രിയവും അണ്ഡവും ബീജവും ചേർന്ന് ഭ്രൂണമായി ഗർഭാശയത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം അവിടുന്ന് തുടങ്ങിയ പ്രയാസം ഏതുവരെയുണ്ടാവും? സ്വർഗത്തിൽ കടക്കുന്നത് വരെ ഉണ്ടാകും എന്ന ഒരൊറ്റ ആയത്തുകൊണ്ട് തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. അതൊക്കെ നമ്മളന്ന് അല്പം വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ? കേട്ടവർക്കറിയാം. അതല്ല സുഹൃത്തുക്കളെ, അറിയേ ഹലോ. ആ ഉണ്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന എന്താണെന്നറിയോ? ഇനി ഇങ്ങനെയൊക്കെയുള്ള പിന്നെ മനുഷ്യൻ, ദുർബലനായ മനുഷ്യൻ, ആ ദുർബലനായ മനുഷ്യനിക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ദുർബലനായ മനുഷ്യനിലുണ്ടാകുന്ന ചില ആരോഗ്യവും ചെറിയ കഴിവുകളും ചെറിയ കുവ്വത്തുകളും വെച്ചുകൊണ്ട് മനുഷ്യൻ അഹങ്കരിക്കുകയാണ്. അതാണ് ഇനി പറയുന്നതിൻ്റെ ചുരുക്കം. ഇങ്ങനൊക്കെ ദൗർബല്യമുള്ള ഖുലഖൽ ഇൻസാനു ളഈഫ എന്ന് പറഞ്ഞില്ലേ, മനുഷ്യനെ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദൗർബല്യം അവന്റെ എല്ലാത്തിലുമുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ ദൗർബല്യം തന്നെ, നമ്മുടെ ശരീരത്തിനുള്ള ദൗർബല്യം, എല്ലാത്തിനും ഈ ദുർബലത കാണാൻ കഴിയും. ഇങ്ങനെയുള്ള മൊത്തത്തിൽ നോക്കുമ്പോൾ ദുർബലതയാണ് കാണാൻ കഴിയുക. ആ ദുർബലതക്കിടയിൽ വരുന്ന ചില ഏത് ചില സൗകര്യങ്ങൾ, ചില സാമ്പത്തിക പിന്നെ നേട്ടം, ശക്തി, ആരോഗ്യശക്തി, സൗന്ദര്യശക്തി, വൈജ്ഞാനിക ശക്തി, ബുദ്ധിശക്തി, വൈകാരിക ശക്തി, ഇതൊക്കെ ഓരോ കുവ്വത്തുകൾ തന്നെയാണല്ലോ. വിജ്ഞാനത്തിന്റെ ശക്തി, കുറച്ച് തോനെ ഇൽമുള്ള ആളാണെങ്കിൽ അത് വിജ്ഞാനത്തിന്റെ ശക്തി എന്ന് പറയാൻ കഴിയും. കുവ്വത്തു ഷഹ്വ, വികാരശക്തി ഉണ്ടാകും ചില ആളുകൾക്ക്, വല്ലാത്ത വികാരമായിരിക്കും. അതും അവന്റെ ദുർബലത നോക്കുമ്പോൾ ഒന്നുമല്ല. എങ്കിലും ഓ പിന്നെ ഒരു വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയം, അതായത് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വെളുത്ത പെയിന്റ് അടിച്ച ഒരു ചുമര്, ആ ചുമരില് ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ അതാണല്ലോ പെട്ടെന്ന് കാണുക. വെളുത്തതിലേക്ക് ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കൂല, ശ്രദ്ധ പോവില്ല. അപ്പൊ എന്നതുപോലെ മനുഷ്യന്റെ ദുർബലതക്കിടയിൽ കാണുന്ന ചില ശക്തികളെ നാം എന്ത് ചെയ്യും? വലിയ സംഗതിയാക്കി കാണും. ഇത് തന്നെയാണ് വലിയ കൂവത്ത്, ശക്തി എന്ന് തോന്നും ചില ആളുകൾക്ക്. ആരോഗ്യപരമായ കൂവത്ത്, സാമ്പത്തികമായ കൂവത്ത്, വൈജ്ഞാനികമായ കൂവത്ത്, വൈകാരികമായ കൂവത്ത്, ബുദ്ധിപരമായ കൂവത്ത്, ഇനി വേറെ ഏതെങ്കിലും കൂവത്തിന്റെ അതൊക്കെയാണ് കുട്ടികോളികൾ. തറവാടിത്വം അതൊരു കൂവത്ത് തന്നെയാണ്. പിന്നെ പ്രതാപം, ആഭിജാത്യം, സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയും കൂവത്ത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? അഹങ്കരിക്കും. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇനി പറയാൻ പോകുന്നത്. അയഹ്സബുൽ ഇൻസാനു അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. പറഞ്ഞതിനോട് മറ്റുള്ളവരുടെ യാസായിക്കോളും. ഇത് ഈ ആയത്ത് ഇറങ്ങാൻ കാരണം ആരാണെന്നറിയോ? പ്രധാനമായിട്ടും
അബുൽ അസദ് ഇബിനു കൽദ എന്ന് പറഞ്ഞിട്ട് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്നു. അൽ ജമഹിയി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബുൽ അസദ് ഇബിനു കൽദ അൽ ജമഹിയി എന്ന് പറയുന്ന ഒരു വലിയ ധീരൻ, ശക്തവാൻ, മല്ലൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ആളുമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുത കാരണം അദ്ദേഹത്തിന്റെ സമ്പത്ത് ആ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. മനസ്സിലായ? ചില ആൾക്കാരുണ്ടല്ലോ എ പി ഉസ്താദിനെതിരെ വേറെ കാര്യത്തിനൊന്നും അവർ കൈയിറവാക്കൂല. എത്തിയും കുട്ടിയെ സഹായിക്കുമ്പോഴത്തെ അവർക്ക് ഒരു കാശ് ചെലവഴിക്കാൻ മടിയാണ്. പാവപ്പെട്ടവനെ സഹായിക്കുന്ന വിഷയത്തിൽ അവർക്ക് കാശ് ചെലവഴിക്കാൻ മടിയാണ്. അങ്ങനെ സാമൂഹികവും സാംസ്കാരികവും ജീവകാരുണ്യപരവുമായ കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കാൻ മടിയുള്ള ആളുകൾ എ പി ഉസ്താദിനോടുള്ള വിരോധം കാരണം എ പി ഉസ്താദിന്റെ ശത്രുക്കളായി ആരൊക്കെ വരുന്നുണ്ടോ അവർക്കൊക്കെയും സാമ്പത്തികമായി സഹായം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നവരോ പിന്നെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കാശ് ചെലവാക്കും. ഏയ് 10,000, 50,000, 75,000, 100,000 അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരു മടിയുമില്ല. എന്താ അവര് ലക്ഷ്യമുള്ളൂ? എ പി ഉസ്താദിന് ശേഖുന കാന്തപുരം ഉസ്താദിനെ ഒന്ന് ഇരുത്തണം എന്ന ലക്ഷ്യം മാത്രം. ഇതുപോലെ പിന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഖൽദ ഇബ്നു ഖൽദ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പണം ചെലവഴിക്കുന്നതിൽ ഒരു പിശുക്കും കാണിച്ചിരുന്നില്ല. വലിയ ധീരനും ശക്തവാനും മല്ലനുമായിരുന്നു. ഇദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, ഉഖാള ചന്തയിൽ ചെന്ന് നിന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹത്തിന്റെ കാലിന്റെ ചുവട്ടിൽ പിന്നെ ഒട്ടകത്തിന്റെയോ അല്ലെങ്കിൽ പശുവിന്റെയോ മാടിന്റെയോ ഒക്കെ എന്ത് ചെയ്യും, തോല് ഉണ്ടാവും, അത് കാൽ ചുവട്ടിൽ വെക്കും. എന്നിട്ട് പറയും, ഈ തോൽ എന്റെ കാലിന്റെ അടിയിൽ നിന്ന് വലിച്ച് നീക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വരിക എന്ന് പറഞ്ഞ് വെല്ലുവിളി. ഒന്ന് മനസ്സിലാണ്ട, ഹലോ എന്താ സ്റ്റെക്കായി നിൽക്കുന്നത് പോലെ? ഏയ് ഹലോ, അപ്പോ കാലിന്റെ ചുവട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, ധൈര്യമുള്ളവർ വലിക്കുക എന്നറി. അത്രക്കും വലിയ മല്ലനായിരുന്നു അദ്ദേഹം. ഒരു 10-15 ആളുകൾ, 5-ോ 10-ോ 15 ആളുകൾ ക്ഷമിച്ചാൽ പോലും അത് വലിച്ചെടുക്കാൻ കഴിയില്ലെന്നല്ല, തോല് കഷ്ണം കഷ്ണമായി പോലുമായിരുന്നു എന്നാണ്. നോക്കി, നിങ്ങൾ തോല് എന്ന സാധനം കഷ്ണമായിട്ടൊന്ന് പോരണേ, പണി എത്ര ഉണ്ട്? തോലങ്ങനെ മുറിഞ്ഞു പോരുമോ? മുറിഞ്ഞു വരുന്ന സാധനമാണ്. നിങ്ങൾ കണ്ടിട്ട് ഇല്ലേ ചണ്ട, ചണ്ടയും വെയിൻ്റും മദ്ദളൊക്കെ കണ്ടില്ലേ? എത്രയും അടിച്ചാലും അതിന് യാതൊരു കുഴപ്പമോ ഉണ്ടാവില്ല. എത്ര കാലടിക്കുന്ന അറിയുമേ. ചില ആൾക്കാർ ചണ്ടന്റെ വൈകാണ് ആൾക്കാരുണ്ടല്ലോ, എത്ര കാലം അടിച്ചാലും കുറകാലം കഴിയുമ്പോൾ അത് കിട്ടുള്ളൂ. അപ്പൊ അത്രക്കും നല്ല ഉറപ്പുള്ള സാധനമാണ് ഈ തോല് എന്ന് പറഞ്ഞ സാധനം. ആ തോല് ഇദ്ദേഹത്തിന്റെ ആരോഗ്യം കാരണം കാലിന്റെ അടിയിൽ നിന്ന് മുറിഞ്ഞു പോരുകയല്ലാതെ അദ്ദേഹത്തെ അതിൽ നിന്നും വലിച്ച് താഴെയിടാൻ കഴിയുമായിരുന്നില്ല എന്ന്. അത്രക്കും വലിയ ആരോഗ്യവാനായിരുന്നു ഈ ഇബ്നു ഖൽദ എന്ന് പറയുന്ന വ്യക്തി.
മനസ്സിലായ അദ്ദേഹം വെല്ലുവിളി സ്വരത്തിൽ പറയുമായിരുന്നു പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുക, അവിടത്തെ മോശമാക്കുക, അവിടത്തെ പിന്നെ ദീനിനെ കളിയാക്കുക, ആ ദീനിനെതിരെ പണം ചെലവഴിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പണി. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. മനസ്സിലാണ്ട പറഞ്ഞത്? നമുക്കതിന്റെ ആശയം പറഞ്ഞു പോവാം. നമുക്ക് ഇന്ന് തീർക്കണത് മനസ്സിലായ രണ്ടോ മൂന്ന് ദിവസമായിരുന്നത് കൊണ്ട്. ഭാവിക്കുന്നുവോ അല്ലൈഹി അവന്റെ മേൽ കഴിയുകയില്ല എന്ന്, അഹദുൻ ഒരാളും അവന്റെ മേൽ കഴിയില്ല, ഏയ് ഒരാൾക്കേ അവന്റെ മേൽ കഴിയുകയില്ല എന്ന് വാദിക്കുന്നുവോ എന്നാണ് അതിന്റെ നേരെ ആശയം. ആരാണ് ഈ അയാള്? അവൻ, ആ അവനാണ് ആര്? മേൽ പറയപ്പെട്ട ഇബ്നു കൽദാ. അതിനാണ് ഞാൻ ആ കഥ ആദ്യം തന്നെ പറഞ്ഞു വെച്ചത്. മറ്റേ ഇപ്പോൾ എന്താ അയസബു അല്ല യഖ്ദിർ അലൈഹി എന്നുള്ളത്? ഇപ്പൊ എന്താ ഇവിടെ വേറൊരു വിഷയം പറഞ്ഞു തോന്നിപ്പോണ്ട. അതിനെ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്, മനുഷ്യരെ സംബന്ധിച്ചൊരു ഒരു വിശകലനം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെന്താ? ലഖദ് ഖലഖ്നൽ ഇൻസാനാണ്ട മനുഷ്യ സമൂഹം. ഫീ കബദിൻ, അവൻ ദൗർബല്യത്തിലാണ്, അവൻ മശക്കത്തിലാണ്, പ്രയാസത്തിലാണ്, അവൻ പ്രയാസത്തിലായ രീതിയിലാണ് നാം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ പറയുന്ന അയഹ്സബു അവൻ വാദിക്കുന്നുവോ. ഇത് നേരെ പറഞ്ഞ ഇബ്നു കൽദയിലേക്ക് മടക്കുകയാണെങ്കിൽ ഇബ്നു കൽദ വാദിക്കുന്ന ഭാവിക്കുന്നുവോ, അയഗുന്നു ഹാദ ശഖിയുൽ ഫാജിർ, ഈ തമ്മാടിയായ പരാജിതനായ വ്യക്തി ഭാവിക്കുന്നുവോ, കരുതുന്നുവോ, അൽ മുഖ്തറു ബി ഖുവ്വതിഹി, ആരോഗ്യത്തിൽ വഞ്ചിതനായ ഈ പരാജിതൻ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, ജിമ്മിലൊക്കെ പോയി കരാട്ടൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ കുൻഫുവോ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്തൊക്കെ ആരാക്കുകളുണ്ടല്ലോ, അതൊക്കെ പഠിച്ച് വലിയ സംഗതിയായി വന്നു കഴിഞ്ഞാൽ ഓന്റെ നടത്തും ഇരുത്തും കിടത്തും നോട്ടും പോക്കും ഒക്കെ കാണുമ്പോ വിചാരിക്കും ഓ ഇവൻ തന്നെ വലിയ ആളെന്ന് തോന്നിപ്പോവും. ഓൻ പിന്നെ നാട്ടിലെ വലിയ സംഗതിയായിട്ട് ഓന്റെ ഇടത്തും വലത്തും ഒരു പത്താളെ കൂടിയിട്ട് ഞാൻ നടക്കണ് കാണുമ്പോ, അങ്ങനത്തെ ആളുകളോടും കൂടി അമ്മ ചോദിക്കുന്നത് മനസ്സിലായ, അവനെ പിടിക്കാൻ അങ്ങനെയുള്ളവനെ പിടിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഭാവിക്കുന്നുവോ എന്നുള്ളത് ഒരൊറ്റ പനിമതി മനസ്സിലായ. ഒരൊറ്റ പനി കൊണ്ട് എന്ത് ചെയ്യും, എല്ലാ ആരോഗ്യവും നശിച്ചു പോവും. മസിൽ പവർ ഖുർആനിൽ സ്ഥലത്ത് പറഞ്ഞിരുന്നു, മറത്തന്നോ മറത്തൈന, ബാക്കി എന്താണ് അതിന് ഓർമ്മ ഉണ്ടാ, മറത്തന്നോ മറത്തൈനി, അതിന് മുമ്പ് എന്തോണ്ടല്ലോ, മറത്തൻ ഔ മറത്തൈനി ഫിയാമി മറത്തന്നോ മറത്തൈനി, അങ്ങനെ എന്തോ ഒരു ആയത്തുണ്ടല്ലോ, ഏത് സൂറത്തിലാണ് ഓർമ്മയില്ല. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനായ മനുഷ്യനെ പരീക്ഷിക്കുന്ന സംഗതിയാണ് ഈ പനി എന്ന് പറയുന്ന സാധനം. ഇപ്പൊ നോക്കണം അപ്പോഴേ കിട്ടുള്ളൂ മറത്തന്നോ മറത്തൈനി എന്നുള്ളത്, എനിക്ക് കിട്ടും. ആ അതാ ഇരിക്കും കണ്ടാ, അവല യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തന്നോ മറത്തൈനി സുമ്മ ലാ യതൂബൂന വലാഹും യദക്കറൂന. മനസ്സിലായി? ഞാനിപ്പോ അതിന്റെ വിശദീകരണം പറയല്ല. മുഅ്മിനായ മനുഷ്യനെ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ എന്ത് ചെയ്യും, മനുഷ്യന്മാരെ പരീക്ഷിക്കും. അതിനൊരു തഫ്സീർ പറയുന്നുണ്ട് അവിടെ. ആ തഫ്സീർ എന്താണെന്നറിയോ,
അത് പനിയാണ്, ഹുമ ഹുമ മനസ്സിലായ. കൊല്ലത്തി ഒന്നോ രണ്ടോ പ്രാവശ്യം പനിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള അശണ്ടകളൊക്കെ നീങ്ങിക്കിട്ടാൻ നല്ലതാണ് പനിക്കുന്നത്. അതോടുകൂടെ തന്നെ നമ്മുടെ ദുർബലത ബോധ്യപ്പെടാനും നല്ലതാണ് പനിക്കുന്നത്. ഒരു രോഗമില്ല വന്ന ഓനെ അന്ന വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ഈ ദുന്യാവിലെ ദുന്യാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കൊടുക്കുന്നത് തന്നെ അല്ലാ അവനെ ഇഷ്ടപ്പെട്ടു എന്നതിന് തെളിവാണ് മക്കളെ. മക്കളെ നിൽക്കുന്ന ഒരു ഒരു പ്രയോഗമാണ്, തങ്ങളാലും തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ഈ ദുന്യാവിൽ പരീക്ഷണങ്ങൾ നേരിടുക എന്നുള്ളത്. പല രീതിയിൽ വരാം, രോഗം വന്നുകൊണ്ട് പരീക്ഷണങ്ങൾ വരാം, ജോലിയില്ലാതെ പരീക്ഷണങ്ങൾ വരാം, ആരോഗ്യമില്ലാതെ പരീക്ഷണങ്ങൾ വരാം, അതേപ്രകാരം തന്നെ മക്കളില്ലാതെ പരീക്ഷണങ്ങൾ വരാം, അതേപ്രകാരം തന്നെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കേട്ട് എന്ത് ചെയ്യുക, അങ്ങനെയും പരീക്ഷണങ്ങൾ വരാം. ഈ രീതിയിലൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ പരീക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് കൊല്ലത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ പനി വരിക എന്നുള്ളത്. അങ്ങനെ പനി വരുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയും നമ്മുടെ ദുർബലത, നമ്മുടെ അശക്തത. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പനി വന്നു കഴിഞ്ഞാല് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും ഇരിക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ കഴിയുന്നില്ല, എന്തൊക്കെയാണ് നമുക്ക് ഒരു അസ്വസ്ഥത. അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യനീ ദുർബലനാണ് എന്നാണ്. അപ്പൊ ഈ പനിയില്ലാത്ത നേരത്ത്, ആരോഗ്യമുള്ള നേരത്ത്, അല്ലെങ്കിൽ കുൻഫോ കരാട്ടെ അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോയി വലിയ സംഗതിയായി വന്ന ഓം വിചാരിക്കുന്നുണ്ടോ, അയ്യസബു അല്ല യഖ്ദിറ അലൈഹി അഹദ്, ഇത്രക്കും ആരോഗ്യമുണ്ടായിട്ട് ആരോഗ്യമുള്ള ഇവന്റെ മേൽ ഒരാൾക്കും കഴിയില്ല, അവനെ പിടിക്കാൻ കഴിയില്ല എന്ന് പിന്നെ അവൻ വിചാരിക്കുന്നുണ്ടോ? ഒന്നുകിൽ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇബ്നു കൽദ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ഇറങ്ങിയത് ഇബ്നു കൽദയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഉമൂമുൽ ലഫ്ളി ലാ യഖ്ദു ഖുസൂസുൽ സബഹി സബബി ലാ യഖ്ദഹു ഉമൂമുൽ ലഫ്ളി എന്നാണ് പൊതു കായിദ. അങ്ങനെ മനസ്സിലായ സബബുൻ നുസൂലിന്റെ കാരണം, സൂറത്ത് ആയത്ത് ഇറങ്ങാനുള്ള കാരണം, അതിന്റെ ഖുസൂസിയത്ത് ഒരിക്കലും തന്നെ ലാ യഖ്ദഹു ഉമൂമൽ ലഫ്ളി പദത്തിന്റെ വ്യാപകാർത്ഥത്തിന് എതിരാവുകയില്ല എന്നാണ്. അപ്പൊ ഈ ആയത്ത് അസബു അല്ലം യഖ്ദിർ അലൈഹി അഹദ് എന്ന് പറയുന്ന ആയത്ത് ഇബ്നു കൽദയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പൊതുവെ ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യൻ ഭാവിക്കുന്നുവോ അല്ലം യഖ്ദിർ അലൈഹി അഹദ്, ഒരാൾക്കും അവന്റെ മേലിൽ കഴിയില്ല, പിടിക്കാൻ കഴിയില്ല എന്ന്. കഴിയില്ല എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് പിടിക്കാൻ കഴിയില്ല എന്ന് അവൻ വാദിക്കുന്നുവോ ഭാവിക്കുന്നുവോ? നോക്കൂ സഹോദരന്മാരെ, അതാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് കാണാൻ കഴിയും, ഈ ഇബ്നു കൽദ കാന ശദീദം മുഖ്തറം ബിഖുവതിഹി, ഇബ്നു കൽദ അവൻ ആരോഗ്യം കൊണ്ട് വഞ്ചിതനാക്കപ്പെട്ട ആളായിരുന്നു. കാന ശദീദൻ വലിയ ശക്തവാനായിരുന്നു, മുഖ്തറം ബിഖുവതിഹി അവന്റെ കൂവത്ത് കൊണ്ട് ശക്തി കൊണ്ട് വഞ്ചനയിൽ അകപ്പെട്ട ആളായിരുന്നു. എന്നെ നേരിടാൻ പറ്റി ആരും ഈ ലോകത്തില്ല എന്നൊരു ചിന്താഗതി അവൻ ഉണ്ടായിരുന്നു. മനസ്സിലായ സുല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ എന്ത്, ലൈസ ശദീദു ബിസുർഅ ഇന്നമ ശദീദുൽ ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബി എന്ന് പറഞ്ഞു കാണാൻ കഴിയും. ആരോഗ്യവാൻ ആരോഗ്യവാൻ എന്ന് പറഞ്ഞാൽ ആരാ? അത് മൽപിടുത്തം നടത്താൻ കഴിയുന്ന ആളാണ് ആരോഗ്യവാൻ എന്നല്ല. പിന്നെയോ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ആ ദേഷ്യത്തെ ഒതുക്കാൻ കഴിയുന്നവരാണ് ആരോഗ്യവാൻ. മനസ്സിലായ ഇപ്പൊ ചില ആൾക്കാരുണ്ട്
വലിയ ആരോഗ്യവാനാവും. എന്തെങ്കിലും നിസാര പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ഓം പതറി പോവും. അതല്ല, എന്തെങ്കിലും ചോദ്യം വരുമ്പോൾ എത്തി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ഹദീസാണത്. ശക്തവാൻ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുക, മൽപിടുത്തം നടത്താൻ കഴിയുന്ന ആളല്ല, സുറഅത്ത് നടത്തുക. ഇന്നമ ശരീദുല്ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യുക, ക്ഷമിക്കാൻ കഴിയുന്നവനാണ് ആര്? അവനാണ് ആരോഗ്യവാൻ, അവനാണ് വല്ലൻ, അവനാണ് ശക്തവാൻ. എന്തെങ്കിലും നിസ്സാര പ്രശ്നം വരുമ്പോൾ ഇനി ഇതൊന്നും വേണ്ട, ഞാൻ ഇതൊക്കെട്ടെറിഞ്ഞു പോകുന്ന എന്ന് വിചാരിക്കല്ല വേണ്ടത്. മനസ്സിലായ? അവിടെ നമ്മൾ പക്വതയോടെ കാര്യങ്ങൾ നിയന്ത്രിക്കണം. മനുഷ്യരാകുമ്പോൾ അതൊക്കെ വരും, സ്വാഭാവികമാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യം, എല്ലാ പ്രശ്നം കഴിഞ്ഞ് പെരക്ക് തീക്കും കൊടുത്തുക, തീ കൊടുത്തുകാണ് ഓൻ പിന്നെ റോട്ടുമ്പോൾ എന്നിട്ട് പറയാ ഞാൻ ഇനി ക്ഷമിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് വല്ല വല്ല കാര്യമുണ്ടോ? എല്ലാം കഴിഞ്ഞ എല്ലാം അവസാനിച്ചില്ലേ? അപ്പൊ ക്ഷമാക്ഷമ എന്ന് പറയുന്നത് വിഷയം നേരിടുന്ന സന്ദർഭത്തിൽ തന്നെ എന്ത് ചെയ്യാ, പിന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. അപ്പോൾ അതിന് ക്ഷമാന്ന് വരെയുള്ളൂ. അല്ലാതെ ഭാര്യയും തച്ചി മക്കളെയും തച്ചി വിലക്കും തീ കെട്ടുക, തീ കൊടുത്ത് കാണോ റോട്ടും വന്ന് കണ്ട് ഞാൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. വിഷയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക, വിഷയത്തെ നിയന്ത്രിക്കാൻ കഴിയുക, അതാണ് ക്ഷമ എന്ന് പറഞ്ഞത്. അത് പിന്നെ ആ വിഷയത്തിൽ മാത്രമല്ല, ഇബാദത്തിനും വലിയ ക്ഷമ വേണം. ഇബാദത്തിനും ക്ഷമ വേണം. ആരെങ്കിലും തല്ലുമ്പോ മാത്രം ക്ഷമിക്കുക എന്നുള്ളതല്ല, ഇബാദത്തെടുക്കാനും കൂടി വലിയ ക്ഷമ വേണം. വലിയ മടിയും ബുദ്ധിമുട്ടുമാണ് ഇബാദത്തെടുക്കുക എന്നുള്ളത്. ഞാൻ അതിലേക്കൊന്നും വിശാലമായി കടക്കുന്നില്ല, കടന്നു പോകുമ്പോ വിഷയം മാറിപ്പോകും സഹോദരന്മാര്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇദ്ദേഹം കാന ശരീരൻ മുത്തറം കണ്ട, ഈ ഇവനക്ക് ഇബനുക്കൽദക്ക് വേണ്ടി എന്ത് ചെയ്യുന്നറിയോ, ഉക്കാവ ചന്തയില് എന്ത് ചെയ്യും ആളുകൾ? നമ്മൾ ചന്തയിലൊക്കെ ചെന്ന പലയാതി മത്സരങ്ങളും കാണല്ലോ. ഇപ്പൊ ഒന്നുമില്ല, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ വേലക്കും പിന്നെ കൂത്തിനും പിന്നെ പൂരത്തിനൊക്കെ പോയാൽ, നേർച്ചക്കൊക്കെ പോയാലുണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ പോവാത്തത് കൊണ്ട് അതൊന്നും കാണലില്ല. പഴയ കാലത്ത് കുട്ടിക്കാലായിരുന്ന കാലത്ത് അടുത്തൊക്കെ അമ്പലങ്ങൾ ഉണ്ടാവുമ്പോ ഒന്ന് പോയി നോക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ കുട്ടികളാവുമ്പോ. അപ്പോ പിന്നെ നമ്മൾ അള്ള ഒലിയാക്കാന്ന് ഉദ്ദേശിച്ചു ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവന്റെ പറഞ്ഞത് അങ്ങനെ വേലത്തിന്റെ കൂത്തൊക്കെ നടക്കുന്ന സ്ഥലത്തുണ്ടാവും. എന്തെന്നറിയോ, ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ ഞാൻ നടത്തണം. ഒരു പിന്നെ പാട്ടൊക്കെ ഇരിക്കിയിട്ടുള്ള പരിപാടി, അതേപ്രകാരം തന്നെ അങ്ങനെ തുടങ്ങി പലയാതി പരിപാടികളുണ്ടാവും. എന്നതുപോലെ ഉക്കാവ ചന്തയിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് വേണ്ടി ഈ പിന്നെ തോല് വിരിച്ചിട്ട് അതിൽ കയറി നിൽക്കും. എന്നിട്ട് ആ തോൽ എന്ത് ചെയ്യും, ഫയവാഉ തഹത ഖദമൈ, അദ്ദേഹത്തിന്റെ കാലിന്റെ ചുവട്ടിൽ ആ തോല് വെക്കും. എന്നിട്ട് അദ്ദേഹം പറയും, വയഖൂലു മൻ നസാലനി മിൻഹു ഫലഹു കദാ, മൻ നസാലനി മിൻഹു ഫലഹു കദാ, എന്നെ ഈ തോലിൽ നിന്ന് മാറ്റിയാൽ, നീക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫലഹു കദാ, അവനക്ക് ഇന്നാലിന്നതുണ്ട്, ഇന്ന നല്ല പൈസ കൊടുക്കുന്നത്. നമ്മൾ ചിലപ്പം കണ്ടില്ലേ, പിന്നെ കൈ പിടിച്ചിട്ട് മസിൽ പവർ നോക്കാറില്ലേ, കമ്പവലി ചിലപ്പോ ചില ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് നടത്താറില്ലേ, പെരുന്നാൾ ആഘോഷത്തിന് കമ്പവലി, അത് പ്രകാരം തന്നെ ഉള്ള അങ്ങനത്തെ സംഗതികളൊക്കെയും. എന്നതുപോലെ പക്ഷെ അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ പല ആളുകളും വരും, പത്താളൊക്കെ വരും എന്നാ പറഞ്ഞത്. പക്ഷേ പയക്കുത്തും പറഞ്ഞു, ഇവര് വലിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഈ തോല് വലിച്ചെടുക്കുമ്പോൾ, ഈ തോല് കഷ്ണം കഷ്ണമായി പോരുകയെന്നല്ലാതെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ നീക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല എന്നാണ്. നോക്കൂ നിങ്ങള്. അപ്പൊ അദ്ദേഹത്തിന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ സംഗതിയാണ്, വലിയ ശക്തവാനാണ് എന്നൊക്കെ ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതൽ കവിയുൽ മാരിദുൽ മുസ്തദിഫുലിൽ മുഅ്മിനീന,
മുഅ്മിനീങ്ങളുടെ മുഅ്മിനീങ്ങൾ ദൗർബല്യമുള്ളവരാണെന്നും എന്ന് മനസ്സിലാക്കിയിരുന്ന ഈ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അതായത് അന്നഹു ലൻ യഖ്ദിറ അലൽ ഇൻതിഖാമി മിന്നും അഹദ്, അവനോട് ഇൻതിഖാം ചെയ്യാൻ പോരാടാൻ പിടിച്ചടക്കാൻ പറ്റുന്ന ഒരാളും ഇല്ലെന്ന് ഈ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്നാണ് പറഞ്ഞതിന്റെ ആശയം. അത് എല്ലോടത്തും ബാധകമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും നാം എപ്പോഴും ചിന്തിക്കണം നമ്മുടെ ദുർബലത. അതേത് വിഷയത്തിലും, ആരോഗ്യം, സമ്പത്ത്, തറവാടിത്വം, കഴിവ്, വിജ്ഞാനം, സൗന്ദര്യം, ഇതിലൊക്കെയും നമ്മുടെ ദുർബലത എന്ത് ചെയ്യാൻ നാം ഓർക്കണം. നമുക്കൊരിക്കലും തന്നെ അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പും ഒരു വകയുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, നോക്കൂ നിങ്ങള് അടുത്ത ആയത്ത് നോക്കൂ. യഖൂലു, ആ മനുഷ്യൻ പറയുന്നു. യഖൂലു എന്ന് അവിടെ പിന്നെ ഇൻസാൻ എന്ന് പറയുന്ന പദത്തിലേക്ക് നോക്കിയിട്ടാണ് യഖൂലു എന്ന് പറഞ്ഞത്, മനസ്സിലായ? ഇൻസാൻ എന്ന പദം മുഫ്റദ് ആയതുകൊണ്ട് എന്ത് ചെയ്ത് അതിലേക്ക് നോക്കിയിട്ടാണ് യഖൂലു എന്ന് പറയുന്നത്. യഖൂലു, ആ മനുഷ്യൻ പറയുന്നു, അഹ്ലത്തു മാലൻ ലുബദ, എന്താ അഹ്ലത്തു, ഞാൻ ചെലവഴിച്ചു, മാലൻ സമ്പത്തിനെ, ലുബദ എങ്ങനെ, അടിക്കടി ചെലവഴിച്ചു കൊണ്ടിരുന്നു എന്നവൻ പറയുന്നു. ഞാന് ചില ആൾക്കാർ പറിച്ചിരിക്കുക, ഞാൻ എത്രയാ പൈസ ചെലവഴിക്കുന്നൊരു, എനിക്കുണ്ട് പൈസ ചെലവഴിക്കും, എല്ലാം മടിയും, ആ ക്ലബിന് കാശ്, ഈ ക്ലബിന് കാശ്, മറ്റേന് കാശ്, ഇതിന് കാശ്, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വലിയ അഭിമാനത്തോടെ പറയും ചില ആളുകൾ, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ആൾക്കാരില്ലേ? എന്നതുപോലെയായിരുന്നു ഈ ഇബ്നു ഖൽദ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വലിയ മല്ലനായിരുന്നു, ആരോഗ്യവാനായിരുന്നു, തറവാടിയായിരുന്നു, സമൂഹത്തിൽ പേരും പ്രശസ്തിയുമുള്ള ആളായിരുന്നു. അതോടുകൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ധാരാളം സമ്പത്ത് ചെലവഴിക്കുമായിരുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. വയഖൂലു, ആ മനുഷ്യൻ പറയുന്നു, അഹിലത്തു, ഞാൻ ചെലവഴിച്ചു, മാലൻ സമ്പത്തിനെ, ലുബദൻ അടിക്കടി, ഒന്നിനു പിറകെ ഒന്നായിട്ട്. ആ ലുബദിന്റെ അർത്ഥം മനസ്സിലായ? ഒന്നിനു പിറകെ ഒന്നായിട്ട് ഞാൻ സമ്പത്ത് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരുന്നു. ഇവിടെ അഹിലത്തു എന്നാണ് പ്രയോഗിച്ചത്. അംഫത്തു എന്നാണ് പിന്നെ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അംഫത്തു എന്നാണ്. പക്ഷെ ഇവിടെ അഹിലത്തു, നശിപ്പിച്ചു എന്നാണ് ഇവിടെ അതിന്റെ അർത്ഥം. അതിന്റെ നേരർത്ഥം അതാണ്. അതിലെത്തു, ഞാൻ നശിപ്പിച്ചു എന്നൊരാൾ പറയില്ലല്ലോ, അറിയോ? ക്ലബിന് കാശ് കൊടുത്താളും അതുപോലെ തന്നെ ടൂർണമെന്റിനും ക്രിക്കറ്റ് പിന്നെ മത്സരത്തിനും അതുപോലെ ഗാനമേളക്കും കാശ് കൊടുത്താളും ഞാൻ നശിപ്പിച്ചു എന്ന് പറയാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതായതുകൊണ്ടാണ് അല്ലാ എന്ത് ചെയ്തത്, അതിലെത്തു എന്ന് ഔഫത്തുവിന്റെ സ്ഥാനത്ത് പ്രയോഗിച്ചത്. നശിപ്പിച്ച രീതിയിലാണ് അവൻ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് അല്ല പറഞ്ഞെന്ന് യഖൂലു, അവൻ പറയുന്നു, അഹിലത്തു, ഞാൻ ചിലവഴിച്ചു, മാലൻ സമ്പത്തിനെ, എങ്ങനെ ചിലവഴിച്ചു, ലുബദൻ അടിക്കടി, ഒന്നിനു പിറകെ ഒന്നായിട്ട് ചിലവഴിച്ചു. അഹങ്കാരികൾക്കുള്ള സ്വഭാവമാണത്. നോക്കൂ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മനുഷ്യൻ പറയുന്നു, മുഹമ്മദിൻ്റെ ശത്രുതയിലായിട്ട് ഈ മനുഷ്യൻ ധാരാളം സമ്പത്ത് ചിലവഴിച്ചു. എ പി ഉസ്താദിനെതിരായിട്ട് എന്തൊക്കെ നൂലുകളുണ്ടോ, തുരുമ്പുകളുണ്ടോ,
അതൊക്കെയും വിപണനം നടത്തുന്നതിൽ, അതൊക്കെയും പ്രസരണം നടത്തുന്നതിൽ ചില ആളുകൾ സമ്പത്ത് ചിലവഴിക്കുന്നത് പോലെ എ പി ഉസ്താദിനോടുള്ള വ്യക്തിവിരോധം, വിരോധം ഒറ്റ കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടുമ്പോൾ ആ തുരുമ്പിനെ ആനയാക്കി മാറ്റിയിട്ട് ആനയാക്കുന്ന രീതിയിൽ പണം ചെലവഴിച്ചുകൊണ്ട് സമൂഹത്തിൽ എന്തു ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് നമുക്ക് പറയാം, യഖൂലു അവർ പറയുന്നു ഞാനാണ് ചെലവഴിച്ചത്, അഹിലത്തു മാലല്ലുബദാ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ എന്ത് ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഏയ് നാളെ ആഖിറത്തില് നാളെ ആഖിറത്തിൽ മനുഷ്യനെ നിർത്തപ്പെടും, ഏയ് നാളെ ആഖിറത്തിൽ നോക്കൂ നിങ്ങള് യൂഖഫു അബ്ദുൻ, അടിമയെ നിർത്തപ്പെടും, മനുഷ്യരെ നിർത്തപ്പെടും. ഫയുഖാലു, എന്നിട്ട് അവനോട് ചോദിക്കപ്പെടും, മാദാ അമിൽത ഫിൽ മാലില്ലദി റസഖ്തുക, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് ചോദ്യം, മാദാ അമിൽത, നീ എന്ത് ചെയ്തു, ഫിൽ മാലില്ലദി റസഖ്തുക, നിനക്ക് ഞാൻ തന്ന സമ്പത്തിന്റെ സമ്പത്തിൽ നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കും. ഫയഖൂലു, അപ്പോൾ ആ മനുഷ്യൻ പറയും, അംഫഖ്തുഹു വസക്കൈതുഹു, ഞാൻ ചെലവഴിച്ചു, ഞാൻ സക്കാത്ത് കൊടുത്തു എന്ന് പറയും, ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് പറയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫയഖാലു, അപ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് പറയപ്പെടുന്നു, കഅന്നക ഇന്നമാ ഫഅൽത ദാലിക ലിയുഖാല സഖീ, ഏയ് നീ ഒരു വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി, നീ ഒരു വലിയ സദഖ ചെയ്യുന്ന ആളാണ്, നീ ജനങ്ങൾക്കൊക്കെ ദാനം ചെയ്യുന്ന ആളാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി, പറയപ്പെടാൻ വേണ്ടി, നീ ഒരു സഖിയാണെന്ന് പറയപ്പെടാൻ വേണ്ടി അല്ലേ നീ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചത്. ഫഖദ് ഖീല ദാലിക ثم يؤمر به الى النار. അതുകൊണ്ട് നീ എന്താണോ ആഗ്രഹിച്ചത് ആഗ്രഹം സഫലമായി കഴിഞ്ഞു. നീ ഒരു വലിയ ധനാഢ്യൻ, നീ ഒരു വലിയ ധർമ്മിഷ്ഠനാണ്, നീ ഒരു വലിയ ദാനശീലനാണ് എന്ന് സമൂഹം പറയാൻ വേണ്ടി നീ സമ്പത്ത് ചെലവഴിച്ചു. അതുകൊണ്ട് ആ സംഭവം നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് കൽപ്പന വരുന്നു, സുമ്മയുമറു ബിഹി ഇലന്നാർ, പിന്നെ അവനെ അല്ലെങ്കിൽ അല്ലാഹു കൽപ്പിക്കും, സുമ്മയുമറു ബിഹി ഇലന്നാർ, അല്ലാഹുവിന്റെയും നരകത്തിലേക്ക് അവനെ കൊണ്ടുപോവാൻ പറയും. അപ്പൊ സമ്പത്തി ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാവാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ വലിയ പരാജയമാണ്. ഒരൊറ്റ മനുഷ്യനെയും അവന്റെ കാൽപ്പാടം അനക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യൽ വരാൻ പോകുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ബഹുമാനപ്പെട്ട ഇമാം ഖതാദ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരായ ആളുകൾ പറയുന്നത് കാണാൻ കഴിയും, അന്നക മസ്ഊലുൻ അൻ മാലിക, ഏയ് അന്നക മസ്ഊലുൻ അൻ മാലിക, നിന്റെ സമ്പത്തിനെ തൊട്ട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നീ എവിടുന്നാണ് അത് ഒരുമിച്ച് കൂട്ടിയത്, നീ എങ്ങനെയാണത് കളക്ട് ചെയ്തത്, നീ എങ്ങനെ അത് ശേഖരിച്ചു എന്ന് ചോദിക്കുന്ന ആൾ ആഖിറത്തിൽ. പിന്നെയോ കൈഫ അംഫഖ്ത, ആ ശേഖരിച്ച കളക്ട് ചെയ്ത
ഈ സമ്പത്തിന് ഏത് മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് ചോദിക്കും. അപ്പൊ ചെലവഴിക്കുമ്പോൾ അത് ശത്രുതക്ക് വേണ്ടിയാവരുത്. എ പി ഉസ്താദിനോടുള്ള വിരോധം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ആ എ പി ഉസ്താദിനെ സമൂഹത്തിന്റെ മുന്നിൽ വഷളാക്കണമെന്ന് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവര്, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവര്, അതിനുവേണ്ടി ആരോഗ്യം ചെലവഴിക്കുന്നവര്, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നവര്, സമയം ചെലവഴിക്കുന്നവര്, അവരൊക്കെയും ഇന്നക മസ്ഊല്, നിങ്ങളൊക്കെയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അൻമാലിക്കാ, നിങ്ങളുടെ സമ്പത്തിനെ തൊട്ട് മിൻ ഐന ജമഅതാ വകൈഫ അൻഫഖതാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, വിവാദങ്ങൾ, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ പാടില്ല, അതിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണത അല്ല നമുക്ക് അങ്ങനെ വിവാദം സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ഈ ആ പറയുന്ന ആളുകളെക്കാളൊക്കെയും കത്തിക്കാനും സംസാരിക്കാനും ആളെ കൂട്ടാനും നമുക്ക് കഴിയില്ലേ? കഴിയുന്നവരില്ലേ നമ്മുടെ റൂമിൽ? നൂറുകണക്കിന് ആളുകളെ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയും, പക്ഷേ നാം അള്ളാഹുവിനെ ഭയപ്പെടുന്നു. നമ്മുടെ സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യും, നമ്മുടെ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യും, നമ്മുടെ സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യും. അതുകൊണ്ട് പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് നാം എവിടെ ഇരിക്കുകയാണെങ്കിൽ, ഫേസ്ബുക്കിൽ ചെലവഴിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബൈലക്സിൽ ചെലവഴിക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്കും ത്വാഅത്തിനും വേണ്ടിയായിരിക്കണം. അതാണ് ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യബ്ന ആദം, ഓ ആദം സന്തതികളെ, ഖദ് അൻഅംത അലൈക നിഅമൻ ഇളാമാ, അല്ലാഹ് പറയാണ് നമ്മളോടൊക്കെയുമാണ് പറയുന്നത്, യബ്ന ആദം, ഓ മനുഷ്യ സമൂഹമേ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ഓ ആദം സന്തതികളെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ഖദ് അൻഅംത അലൈക നിഅമൻ ഇളാമാ, വലിയ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ, വലിയ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നു, ലാ തുഹ്സാ അദ്ദുഹാ, അത് ക്ലിത്തപ്പെടുത്താൻ കഴിയില്ല, ആ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വലിയ നിഅമത്ത് നൽകിയില്ലേ, വലാ തതീഖു ശുക്റഹാ, ലാ തുഹ്സി അദ്ദഹാ, അതിന് എണ്ണാൻ നിനക്ക് കഴിയില്ല, വലാ തതീഖു ശുക്റഹാ, ആ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യാനും നിനക്ക് കഴിയില്ല. അല്ലാഹ് പറയുകയാണ്, അല്ലാഹ് എന്താ പറയുന്നത്, ലാ തുഹ്സി അദ്ദഹാ, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഒരു ദിവസം ഇരുന്ന് എണ്ണി നോക്കിയാൽ ഒരൊറ്റ അനുഗ്രഹമായി ബന്ധപ്പെട്ട മറ്റ് അനുഗ്രഹങ്ങൾ തന്നെ എണ്ണിക്ലിത്തപ്പെടുത്താൻ കഴിയാത്ത, കണ്ടെത്താൻ പോലും കഴിയാത്ത അത്രക്കും വലിയ അനുഗ്രഹമുണ്ട്. ഏയ്, ഒരു കണ്ണിന്റെ അനുഗ്രഹം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ, ലാ തുഹ്സാദഹാ, ഒരിക്കലും തന്നെ നിനക്ക് എണ്ണിക്ലിത്തപ്പെടുത്താൻ കഴിയില്ല നിനക്ക്, വലാ തതീഖു ശുക്റഹാ, അങ്ങനെ നാം ചെയ്തു തന്ന അനുഗ്രഹത്തിന് നിനക്ക് നന്ദി ചെയ്യണമെന്ന് നീ കരുതുന്നുവെങ്കിൽ അതിനും നിനക്ക് കഴിയില്ല. അല്ലാഹ് അറിയണേ നമ്മളോട്, വലാ തതീഖു ശുക്റഹാ, ശുക്ർ ചെയ്യാനും നിനക്ക് കഴിയില്ല, വഇന്ന മിമ്മാ അൻഅംത അലൈക, ഏയ് വഇന്ന മിമ്മാ അൻഅംത അലൈക, നിന്റെ മേൽ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്, നിന്റെ മേൽ നാം ചെയ്തു തന്ന അനുഗ്രഹത്തിൽ പെട്ടതാണ്, രണ്ട് കണ്ണ്, ആ രണ്ട് കണ്ണുകൊണ്ടും നീ കാണുന്നു,
ആ രണ്ട് കണ്ണിനും ഞാൻ മൂടി വെക്കുകയും ചെയ്തു. കണ്ടാ എന്തൊരു പോയിന്റാണത്. രണ്ട് കണ്ണ് കാണാൻ വേണ്ടിയുള്ള രണ്ട് കണ്ണ് തന്നു, ആ രണ്ട് കണ്ണിന് രണ്ട് മൂടിയും വെച്ചു. ഫന്നുറുബി അയിനിക്ക നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കുക. ഇലാമ അഹല്ല തുലക്ക അഹലത്തു ഇലാമ അഹിലൽ തുലക്ക നിനക്ക് ഞാൻ ഹലാലാക്കി തന്നതിലേക്ക് നീ നിന്റെ രണ്ട് കണ്ണുകൊണ്ട് നോക്കുക. നോക്കൂ നിങ്ങൾ. എന്നാൽ ഫൈൻ റായിത്ത നീ കണ്ടാൽ മാ ഹറം ത്വാലൈക നിന്റെ മേൽ ഹറാമാക്കിയത് നീ കാണുകയാണെങ്കിൽ ഫതുബിഖ് അലൈഹാ ഗിതാഅഹുമാ ഞാൻ ഹറാമാക്കിയത് നീ കാണുമ്പോൾ നിന്റെ രണ്ട് കണ്ണിന്റെ മൂടിയുണ്ടല്ലോ, ആ മൂടി കൊണ്ട് നീ അങ്ങോട്ട് കണ്ണടച്ചാളേ. കണ്ടാ കണ്ണ് എന്ന സാധനം അത് കാണാൻ മാത്രമുള്ളതല്ല, ചില വിഷയത്തെ തൊട്ട് അടക്കാനും കൂടിയുള്ളതാണ് എന്നാണ് ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. കണ്ണ് എന്ന സാധനം കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, ചില സംഗതിയെ തൊട്ട് കണ്ണടക്കാനും കൂടിയുള്ളതാണ്. അത് ഈ കണ്ണ് മാത്രം കൽബിനുണ്ടത് മനസ്സിലായ എല്ലാ വിഷയം ചിന്തിക്കാനും നമ്മുടെ കൽബിന് പറ്റൂല. നാവിനുണ്ടത് അതിന് പറയേണ്ടി ഹദീസിന്റെ വാക്കിൽ എല്ലാ വിഷയം നാവുകൊണ്ട് പറയാനും പറ്റൂല. ഞാൻ വലിയ സത്യം പറഞ്ഞ ആളാണെന്ന് ചില ആൾക്കാർ, ഏയ് ഞാൻ വലിയ സത്യവാനാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. എന്ത് കാര്യം തുറന്ന് എല്ലാ കാര്യം തുറന്നു പറയാൻ പറ്റുമോ? പറയേണ്ടതേ പറയാൻ പാടുള്ളൂ, പറയേണ്ട അടുത്തേ പറയാൻ പാടുള്ളൂ, പറയേണ്ടവരോടേ പറയാൻ പാടുള്ളൂ. അതാണ് ഇന്നദിയാത്തുൽ അർബ എന്ന ആദ്യം പഠിച്ചേക്കണം മനസ്സിലായ. ഇന്നദിയാത്തുൽ അർബ പഠിച്ചേക്കാതെ നാല് ഇന്നദിയാത്തുകളുണ്ട്. ഇന്നത് ഇന്നപ്പോൾ ഇന്നവരോട് ഇന്ന സമയത്ത് പറയുക ഇന്നദിയാത്തുൽ അർബ എന്നാണ്. ഈ ഇന്നദിയാത്തുൽ അർബ ഇല്ലാതാവുമ്പോഴാണ് എന്ത് പറഞ്ഞത്, എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ പിടിക്കുക റെക്കോർഡ് ചെയ്യുക, അത് എവിടെയാണ് ആർക്കാണ് കൊടുക്കേണ്ടതെന്നൊന്നുമില്ല, അങ്ങോട്ട് വിതരണം ചെയ്യല്ലേ. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങൾക്ക് ഞാൻ കണ്ണ് തന്നു. ഏയ് കണ്ണ് തന്നാൽ ആ കണ്ണുകൊണ്ട് അതിന് മൂടിയും ഞാൻ തന്നു, അങ്ങനെ തന്ന കണ്ണുകൊണ്ട് ഞാൻ ഹലാലാക്കിയതിലേക്ക് നിങ്ങൾ നോക്കുക, ഹറാമാക്കിയത് കണ്ടാലോ ഫത്ബിഖ് അലൈഹാ ഗിതാഅക നീ അതിന്റെ മേൽ നിന്റെ കണ്ണങ്ങോട്ട് അടച്ചാളേ, കണ്ണിന്റെ മൂടി അങ്ങോട്ട് താഴ്ത്തിക്കാളേ. എന്നിട്ട് അല്ലാഹു പറയുന്നു വജഅൽതുലക ലിസാനൻ നിനക്ക് ഞാൻ നാവ് തന്നു. എന്ത് തന്നു? എന്താ തന്നത്? വജഅൽതുലക ലിസാനൻ നിനക്ക് ഞാൻ നാവ് തന്നു. വജഅൽതുലഹു ഖിലാഫൻ ആ നാവിനും ഞാൻ മൂടി തന്നു. ഏതാ മൂടി? രണ്ട് ചുണ്ടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലിനി പറയുന്നത്. അയഹ്സബു അല്ലം യറഹു അഹദി എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, നമുക്ക് അവിടെ എത്തുമ്പോ പറയാം. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്നു വജഅൽതു ലഹു ഖിലാഫൻ അതിനും ചില മൂടി തന്നു. ഫന്തഖ് ബിമാ അമർതുക ആ നാവ് കൊണ്ട് നീ നാം കൽപ്പിച്ചത് പറയുക. ഏയ് ഞാൻ കൽപ്പിച്ചത് മാത്രം നീ പറയുക. എന്നാൽ വഅഹ്ലൽ തുലക ഞാൻ നിനക്ക് ഹലാലാക്കിയത് മാത്രം പറയുക നിന്റെ നാവ് കൊണ്ട്. ഫൈൻ ഉരിള അലൈക മാ ഹറംതു അലൈക നിന്റെ മേൽ ഞാൻ ഹറാമാക്കിയത് നിനക്ക് കാണേ നീ കണ്ടാല് നിന്റെ മേൽ വെളിവാക്കപ്പെട്ടാൽ നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ മൂടിക്കോ ചുണ്ട് തുറന്നു പോകണ്ടോ.
സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ വാക്ക് പുറത്തേക്ക് വിഴാൻ പോകുന്ന വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന വാക്കാണോ അല്ലേ? വാക്ക് പുറത്തേക്ക് വിടുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലാഹു ഹറാമാക്കിയതാണോ? ഹറാമാക്കിയ വാക്കാണെങ്കിൽ നീ ഉച്ചരിച്ചു പോവണ്ട. ഗീബത്താണോ പറഞ്ഞു പോവണ്ട? കളവാണോ പറഞ്ഞു പോവണ്ട? നമീമത്താണോ പറഞ്ഞു പോവണ്ട? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൈൻ ഉരിദ ലക മാ ഹറംതു അലൈക ഫഗ്ലിക് അലൈക നിസാരക, നിന്റെ നാവിനെ നീ മൂടിക്കോ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ ഓൺലൈൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകള് അതേപ്രകാരം തന്നെ ഫേസ്ബുക്കിലും അതുപോലുള്ള ബുക്കുകളിലുമൊക്കെയും പോകുന്ന ആള് ജനുവരി പറയുന്നത് ഫസാദ് ബുക്കാണെന്ന് 100% പറയുന്നു. എന്നോട് എനിക്ക് യോജിപ്പില്ല കേട്ടാ. ഫസാദ് എല്ലായിടത്തും ഉണ്ട്. ബൈലക്സിലും ഫസാദ് ഇല്ലേ? ബൈലക്സ് നോക്കി, ബൈലക്സും 75% ഫസാദ് തന്നെയാണ്. അപ്പൊ എന്നത് വരെ എന്തിനുണ്ട്? ഫേസ്ബുക്കിലുണ്ട് ഫസാദ്, എന്നേ ഉള്ളൂ. അല്ലാതെ അപ്പോ ഫസാദ് ഫേസ്ബുക്ക് കൊണ്ട് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് ചോദിച്ചാലേ, നമ്മുടെ പരിപാടികളും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ എഴുത്തുകളും അത് വായിക്കാനോ അത് കേൾക്കാനോ അതിന് അതിലേക്ക് ശ്രദ്ധ പോലും കൊടുക്കാത്ത ആളുകളെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ വായിപ്പിക്കാനും കേൾപ്പിക്കാനും സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണത. എത്രയോ ആളുകളുണ്ട്, വരാണ്ടോ? അപ്പോ പിന്നെ എന്താ പറഞ്ഞത്? ആ ബൈലക്സിനും ഫസാദ് ഉണ്ട്. ഫേസ്ബുക്കിൽ മാത്രല്ല, ബൈലക്സിനും റൂമുകൾ പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പൊ നമ്മളെ ഇന്ത്യൻ ബ്രൗസർ റൂമിൽ പോയി നോക്കിയാൽ ഇന്ത്യയില് ഇന്ത്യയിൽ തന്നെ ഉള്ള റൂമുകൾ, ഇസ്ലാമിക് ഒന്ന് രണ്ട് റൂമുകളാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഫസാദ് തന്നെയല്ലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൈൻ ഉരിദ അലൈക മാ ഹറംതു അലൈക ഫഗ്ലിക് അലൈക ലിസാനക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജഅൽതു ലക ഫർജൻ, നിനക്ക് ഞാൻ ഗുഹ്യസ്ഥാനം തന്നു. ഏയ്, നിനക്ക് ഞാൻ ഗുഹ്യസ്ഥാനം തന്നു. വജഅൽതു ലക സിത്രൻ, ആ ഗുഹ്യസ്ഥാനത്തിന് ഒരു മറയും തന്നു. എന്താ മറ? മറ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഫഹ്ദാണ്, തുടയാണ്. ആ തുടയുടെ ഇടയിലാണ് നമ്മുടെ ഗൃഹസ്ഥാനം തന്നിട്ടുള്ളത്. അതെന്തിനാണെന്നറിയുമോ? നമ്മുടെ ഗൃഹസ്ഥാനം ആ തുട കൊണ്ട് മറച്ചു വെക്കാനാണ്. ഏയ്, അതിങ്ങനെ വെളിവാക്കാനുള്ളതല്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കാണാൻ കഴിയും, അല്ലാഹു തന്നെ പറഞ്ഞതായിട്ട് പറയുന്നത് കാണാൻ കഴിയും. ഇന്നല്ലാഹ തആല ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്നു ആദം, ഇൻ അസ്അക ഫീമാ ഹറംതു അലൈക, ഞാൻ നിനക്ക് ഹറാമാക്കിയതിലേക്ക് നീ പോവുകയാണെങ്കിൽ, നീ അതിലേക്ക് അടുക്കുകയാണെങ്കിൽ, എങ്ങനെ? ഫഖദ് അഅൻതു അലൈ ബി തബഖതൈൻ. അല്ലാഹു പറയുന്നു, രണ്ട് തുബക്ക, ഓരോ സ്ഥലത്തും രണ്ട് മൂടികളുണ്ട്. ആ മൂടികളെ കൊണ്ട് നീ അടച്ചോ. ബസറക്ക, നിന്റെ കണ്ണിനെ നീ നീ തിരിക്കുകയാണെങ്കിൽ, ഫീമാ ഹറം തുഴലേക്ക, നിനക്ക് ഹറാമാക്കിയതിലേക്ക് നീ തിരിക്കുകയാണെങ്കിൽ, ഫഖദ് അഅൻതു അലൈ ബി തബഖതൈ ബി തബഖൈനി ഫതബിഖ്, നിന്റെ കണ്ണ് രണ്ട് മൂടി കൊണ്ട് ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്. ആ മൂടി കൊണ്ട് നീ കണ്ണിനെ നീ അടച്ചോ. വൈൻ അസഅക ഫർജക ഇലാ മാ ഹറംതു അലൈക, നിന്റെ ഫർജിനെ ഹറാമാക്കിയതിലേക്ക് നീ നയിക്കുകയാണെങ്കിൽ, ഫഖദ് അഅൻതു അലൈ ബി തബഖതൈനി ഫതബിഖ്, നിനക്ക് രണ്ട് മൂടി ഞാൻ അതിനും വെച്ചിട്ടുണ്ട്. ഏതാണ് ആ രണ്ട് മൂടി? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അൽ ഫഖദൈനി. ഏയ്, ഫഹദ് എന്ന് പറഞ്ഞപ്പോൾ ആള് കൂടിയല്ലോ. ഫർജും ഫഹദും പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് ആള് കൂടും. എന്താവട്ടെ, അപ്പൊ സഹോദരന്മാരെ, അപ്പൊ ഇവിടെ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ പറയുന്നു, ഫഖലഖ അലൈക ലിസാല എന്നാണ്. പിന്നെ നീ നിന്റെ
എന്തെയ്തോ വജഅൽതുലക ഫർജൻ, നിനക്ക് ഞാൻ ഫർജ് നൽകി. വജഅൽതുലക സിത്രൻ, അതിനൊരു മറയും നൽകി. അങ്ങനെ നൽകിയിട്ടുണ്ട് ആ ഫർജിനെ. ഫസുബ് ബിഫർജികമാ അഹലൽതുലക, നീ നിനക്ക് ഞാൻ ഹലാലാക്കിയതിൽ നീ എന്ത് ചെയ്തു? ആ ഫർജിനെ വിനിയോഗിച്ചോ. ഹലാലാക്കിയതിനപ്പുറത്തേക്ക് നീ കടന്നു പോകണ്ട, പരിധി വിടണ്ട. ഫൈൻ ഉഹ്രിമ ലക മാ ഹറംതു അലൈക, നിനക്ക് ഞാൻ ഹറാമാക്കിയതെങ്ങാനും നിനക്ക് വന്നുപോയാൽ, സംഭവിച്ചു പോയാൽ, വെളിവാക്കപ്പെട്ടു പോയാൽ, ഫർഖി അലൈക സിത്ർ, നീ എന്ത് ചെയ്തോ? മറ, അതിന്റെ മെല്ലി മറയിട്ടോ. മറ നിറഞ്ഞ ഉടനെ നീ നിന്റെ ഫഹദിന് അവിടെ എന്ത് ചെയ്താല, രണ്ട് തുടണ്ടല്ല, ആ തുട കൊണ്ട് മൂടി വെച്ചാലേ ഇത് ഹറാമാണ്, ഞാൻ അതിലേക്കില്ല. ഒരിക്കലും തന്നെ നീ നിന്റെ ഫഹദിനെ തുറന്നു കൊടുക്കണ്ട. അത് ഫഹദ് തുറക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ സുഹൃത്തുക്കളെ. ആരാ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഫഹദിന് തുറന്നു കൊടുക്കണം, അപ്പോൾ അതിന്റെ എല്ലാ റാഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫഹദ് നീ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അത് നിനക്ക് ഹലാലാക്കിയതിൽ നീ ചെലവഴിക്കുക, ഹറാമാക്കിയതിൽ ചെലവഴിക്കണ്ട. നോക്കൂ സഹോദരന്മാര്, അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സമയം കഴിഞ്ഞ കുറച്ചു ഒത്തിൻ്റെ ഉള്ളിൽ അല്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇബ്നു ആദം, ഓ ആദം സന്തതികളെ, ഇന്നക ലാ തഹ്മിലു സഖതി, എന്റെ കോപം നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഏയ്, എന്റെ കോപം നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. വലാ തസ്തതീഉ ഇൻതിഖാമി, എന്റെ പ്രതികാരം ശിക്ഷ നിങ്ങൾക്ക് സഹിക്കാനും കഴിയില്ല. സൗണ്ടില്ലേ സുബ്ഹാനല്ലാഹു. ഏയ്, അതെവിടെയെങ്കിലും മ്യൂട്ടായി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളാ പിന്നെ അവിടെ എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് ഇതൊക്കെ കിട്ടും. അല്ല പറയുകയാണ്, ഓ മനുഷ്യ ഇബ്നു ആദം, ഓ മനുഷ്യ ഇന്നക ലാ തഹ്മിലു സഖതി, ഒരിക്കലും എന്റെ കോപത്തെ വഹിക്കാൻ, സഹിക്കാൻ, താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്റെ കോപത്തിന് പാത്രീഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും സഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായ? നോക്കൂ നിങ്ങൾ, വലാ തസ്തതീഉ ഇൻതിഖാമി, എന്റെ ശിക്ഷയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും കഴിയുകയില്ല. ചെറുക്കും വലിയ ശിക്ഷയാണ്, അതുകൊണ്ട് ഞാൻ ഹറാമാക്കിയതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫർജിനെയും നിങ്ങളുടെ കണ്ണിനെയും നിങ്ങളുടെ കാതുകളെയും നിങ്ങളുടെ ചിന്തകളെയും തിരിച്ചു കളയണ്ട. നോക്കൂ സഹോദരന്മാരെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. യഖൂലു, മനുഷ്യൻ പറയുന്നു, അഖിലത്തു മാലൽ ഉബദ, അഖിലത്തു ഞാൻ ചെലവഴിച്ചു മാലൻ സമ്പത്തിനെ, ലുബദൻ അടിക്കടി ഒന്നിന് പിറകെ ഒന്നായിട്ട്. ഏ, എന്തിനാണ് ചെലവഴിച്ചത്? ലോകമാലിത്തിന് വേണ്ടിയും ആളുകൾ കാണാനും കേൾക്കാനും വേണ്ടിയാണ് സമ്പത്ത് ചെലവഴിച്ചത്. വലിയ വലിയ സദസ്സുകളിൽ എന്റെ പേര് ഉച്ചരിക്കണം. ഇന്ന ഹാജി 100,000 രൂപ, ഇന്ന മുസ്ലിയാര് 2,00,000 രൂപ. മുസ്ലിമാർ 2,00,000 കൊടുക്കോ? കൊടുക്കോ? മുസ്ലിമാർ ഉണ്ടാവില്ലേ? ഏ, മുസ്ലിമാർ പൊതുവെ പാവങ്ങളായിരിക്കുമല്ലോ. ഏ, അല്ലെങ്കിൽ ഇന്ന ആള് ഇന്ന 300,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ സ്റ്റേജുകളിൽ എന്റെ പേര് പറയപ്പെടണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കുന്നവൻ, അവൻ ആ സമ്പത്തിനെ നശിപ്പിക്കുകയാണ്. ലോകമാനിത്തിന് വേണ്ടി ആളുകൾ കാണാനും കേൾക്കാനും വേണ്ടി ചെലവഴിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശം. ഇവിടെ ഇൻഫാഖ് എന്നതിന് തൊട്ട് അല്ല ഇബാറത്തൊട്ട് വാചകമടിച്ചു. എന്തുകൊണ്ട്? ബിൽ ഇഹ്ലാക്കി,
അകിലത്തു എന്ന പറഞ്ഞ് നശിപ്പിച്ചു എന്ന അർത്ഥമുള്ള ഹലാക്ക് എന്ന പദത്തെ അംഫഖ്തു എന്നതിന്റെ സ്ഥാനത്ത് ചെലവഴിച്ചു എന്നർത്ഥമുള്ള അംഫഖ്തു എന്നതിന്റെ സ്ഥാനത്ത് ഇഹ്ലാക്കിന് ഉപയോഗിച്ചു. എന്താകാൻ ഉപയോഗിക്കാൻ കാരണം, ഈ ചിലവഴിക്കുന്നതൊക്കെയും നാശമാണ്, അത് ഒരിക്കലും ഉപകാരപ്രദമല്ല, നശിപ്പിക്കലാണത്. അതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് അല്ല ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നത്? അയഹ്സബു ഇങ്ങനെയുള്ള മനുഷ്യർ വാദിക്കുന്നുവോ വിചാരിക്കുന്നുവോ, അള്ളാഹു സുബ്ഹാനഹു വതആല ആണെന്ന് ഇവർ ഭാവിക്കുന്നുവോ, അല്ലം യറഹു അഹദ്, ഇവിടെ അഹദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലാണ്, അല്ലം യറഹു അവനെ കാണുകയില്ല എന്ന് അവൻ ഭാവിക്കുന്നുവോ, അഹദുൻ ഒരാളും കാണുകയില്ലെന്ന് അവൻ ഭാവിക്കുന്നുവോ. ചിലപ്പോൾ നിങ്ങളുടെ ഈ പണവും നിങ്ങളുടെ ഈ പ്രതാപവും നിങ്ങളുടെ ഈ ആരോഗ്യവും ഒക്കെയും അതിൻ്റെതായ രീതിയിൽ കാണുന്നവരുണ്ടായേക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന ഒരാളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ആരും ഇതൊന്നും കാണുന്നില്ലെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഒയൊന്നു അവൻ വിചാരിക്കുന്നു, അന്ന അഅമാലഹു അവന്റെ പ്രവർത്തനങ്ങളൊക്കെ, തുഖ്ഫി അലാ റബ്ബിൽ ഇബാദ്, അടിമയായ രക്ഷിതാവിന്റെ മേലൊക്കെയും ഖഫിയാണ് എന്നാണ്, അറിയില്ല എന്നാണ് അവൻ വിചാരിക്കുന്നത്. ലൈസല്ലമ്രുക്കമായി എതുന്നു, അവൻ വിചാരിക്കണായിരുന്നല്ല, നമ്മൾ ആരുമില്ലാത്ത റൂമിൽ, ആരുമില്ലാത്ത വീട്ടിൽ, ആരുമില്ലാത്ത സ്ഥലത്ത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും അല്ലാഹു കാണുന്നുണ്ട്. ആയിക്കോട്ടെ അല്ലേ, യുഫിയാക്കണമെന്നല്ല, നിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വ്യക്തമായി അടുത്ത് നിന്ന് തന്നെ കാണുന്നുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യത്തിലൂടെ പഠിപ്പിക്കുന്നതാണ്. ചോദ്യം ഇങ്കാരിയായ ചോദ്യമാണ്, അങ്ങനെ വിചാരിക്കണ്ടാന്ന്. അയ്യസബു അവൻ വിചാരിക്കുന്നുവോ, അല്ലം യറഹു അവനെ കാണുന്നില്ലെന്ന് അതിനൊരാളും, അങ്ങനെ വിചാരിക്കേണ്ട എല്ലാം അല്ലാഹു കാണുന്നുണ്ട്. കാണുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അങ്ങനെ കണ്ട് റെക്കോർഡാക്കുന്നത് കൊണ്ടല്ലേ നാളെ ആഖിറത്തിൽ അവനെ ചോദ്യം ചെയ്യുന്നത്, അതിന്റെ മേലിൽ അവൻ ശിക്ഷ നടപ്പാക്കുന്നു എന്നതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഒരിക്കലും തന്നെ അങ്ങനെ ഭാവിച്ചു പോകണ്ട. അതിനെട്ട് അല്ല പറയാണ്, നിങ്ങൾ ഈ ആരോഗ്യവും ഇതൊക്കെ പ്രകടിപ്പിക്കുന്നത് സത്യത്തിൽ ഈ ആരോഗ്യം തന്നവൻ ആരാണ് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നു, അലം ജഅല്ലഹു ഐനൈൻ, മനുഷ്യന് അല്ലാഹു അല്ല പറയുന്നു, അലം നജ്അല്ലഹു നമ്മൾ അവന് സൃഷ്ടിച്ചില്ലയോ, നമ്മൾ അവന് ആക്കിയില്ലയോ, ഐനൈനി രണ്ട് കണ്ണ്, രണ്ട് കണ്ണ് സൃഷ്ടിച്ചു കൊടുത്തു, ആ കണ്ണിന് രണ്ട് മൂടിയും സൃഷ്ടിച്ചു കൊടുത്തു. അല്ലാഹുവിന് ഈ മൂടി ഇടേണ്ട ആവശ്യപ്പ് എന്താ? കണ്ണിങ്ങനെ തുറന്ന് എല്ലാം കാണാൻ വേണ്ടിയാണെങ്കിലേ, എല്ലാം കാണണം എന്ന ലക്ഷ്യം മാത്രമേ അള്ളാഹ്ക്ക് കണ്ണുകൊണ്ടുള്ള ഉള്ളൂ എങ്കിൽ എന്തിനാ പിന്നെ ഇങ്ങനെ മൂടിന്റെ ആവശ്യം? കണ്ണിങ്ങനെ തുറന്നിരുന്നാ പോരെ, നല്ല രസമുണ്ടാവും. ആരെങ്കിലും ഒക്കെ ഉറങ്ങുമ്പോഴേ കണ്ണിങ്ങനെ തുറന്നുറങ്ങുകയാണെങ്കിൽ പേടിച്ചു. ഒരു കാരണം അതായിരിക്കട്ടെ, ഉറങ്ങുമ്പോ കണ്ണടച്ചോട്ടാന്ന് ചോദിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആൾക്കാർ പേടിച്ചു പോലെ. പക്ഷേ ഇവിടെ മൂടി വെച്ചതിന്റെ രഹസ്യങ്ങളിൽ ഒരു രഹസ്യം എന്താണ്? കാണല് മാത്രമല്ല അടക്കലും കൂടി അതിന്റെ ലക്ഷ്യമാകുന്നു. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്ത് കണ്ണിന് മൂടി വെച്ചത്. അപ്പൊ കണ്ണ് എന്ന് പറയുന്നത് കാണാൻ മാത്രമുള്ളതല്ല, ചില വിഷയങ്ങളെ തൊട്ട് കണ്ണടക്കുകയും വേണം.
മനസ്സിലായ പൂച്ചാണ്ട് ഞങ്ങൾ പാലുടിക്കുമ്പോ കണ്ണടക്കണത് എന്തിനാ? ഏ കണ്ടിട്ട് ഇനി ഇപ്പോ ഓടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഏയ് കണ്ണ് പൂച്ചേ, പൂച്ച പാല് കുടിക്കുമ്പോ എന്ത് ചെയ്യുന്നില്ല, കണ്ണടക്കും. എന്തിനാ? അഥവാ കണ്ണു തുറന്നാൽ ആരെങ്കിലും ആരെങ്കിലും ഞാൻ കാണുമല്ലോ, ഞാൻ കാണുമ്പോ എന്ത് ചെയ്യും, പിന്നെ കണ്ടിട്ട് വിചാരിച്ചു ഓടിപ്പോകുന്നു. ഇപ്പൊ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടാലും ആളുകൾ കാണൂല എന്നെ എന്ന രീതിയില് സഹോദരന്മാരെ, കണ്ണല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കാണാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ ചില വിഷയങ്ങളെ തൊട്ട് കണ്ണടക്കാനും കൂടിയാണ്. അപ്പോ സഹോദരന്മാരെ നോക്കൂ, നിങ്ങൾ എന്താണ് സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഇൻഷാല്ലാഹ് ചോദിച്ചോണ്ട്. അപ്പോ നോക്കു നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ, അവന് ഞാൻ നമ്മൾ കണ്ണ് നൽകിയില്ലേ. അവന് എന്ത് ആരോഗ്യം, എന്ത് പിന്നെ സമ്പത്ത്. ഐ അലം നജ്അൽ ലഹു ഐനൈൻ യുബ്സിറുഹുമാ യുബ്സിറു ബിഹിമാ, അല്ലാഹു പറയുന്നു ഞാൻ അവൻ നമ്മളവന് രണ്ട് കണ്ണ് കൊടുത്തു, ആ കണ്ണുകൊണ്ട് അവൻ കാണുന്നു. എത്ര വലിയ അനുഗ്രഹമാണ് കണ്ണിന്റെ കാഴ്ച. ഏ ഈ ലോകത്തുള്ള വസ്തുക്കളെ അതിന്റെ പൂർണാർത്ഥത്തിൽ കാണാൻ നമുക്ക് കഴിയുന്നു, അതിന്റെ സൗന്ദര്യം കാണാൻ കഴിയുന്നു, നിറങ്ങൾ കാണാൻ കഴിയുന്നു, വണ്ണവും തടിയും വലുപ്പവും കാണാൻ കഴിയുന്നു, അങ്ങനെ എല്ലാം കാണാൻ കഴിയുന്നു. അത് കണ്ണുണ്ടായത് കൊണ്ടല്ലേ, കണ്ണുണ്ടാവുന്നത്. കണ്ണ് നിലനിൽക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച നമുക്കറിയണമെന്നില്ല. കണ്ണിന്റെ കാഴ്ചക്ക് ചെറിയൊരു മങ്ങൽ വന്നാൽ പോലും എന്തൊരു വിഷമമാണ് അല്ലേ സുഹൃത്തുക്കളെ. പിന്നെ കണ്ണട വെക്കണം, ആ കണ്ണട തുറക്കണം, അത് പിന്നെ കണ്ണുമ്മ വെക്കണം, വെച്ചതിന് ശേഷം അത് പിന്നെ നല്ല പോയിന്റിൽ വെക്കണം, എന്തെല്ലാം വിഷമുണ്ട്. മറ്റത് കണ്ണിന് കാഴ്ചയില്ല, കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിൽ പെട്ടെന്ന് പേപ്പർ എടുക്കാം, വായിക്കാം, കിതാബ് എടുക്കാം, നോക്കാം, അല്ലെങ്കിൽ സൈൻ ചെയ്യാനുണ്ടെങ്കിൽ സൈൻ ചെയ്യാൻ കഴിയും, എത്ര പെട്ടെന്ന് കഴിയും നമുക്ക്. കണ്ടോ, ഒരു മങ്ങൽ വന്നാൽ പോലും നമുക്കറിയാം കണ്ണിന്റെ വില. അങ്ങനെയുള്ള കണ്ണിനെ നാം നിങ്ങൾക്ക് തന്നില്ലയോ. ഒലിസാനൻ വശത്തെയും, നാവിനെയും തന്നില്ലേ. ഐ വലിസാനൻ യന്തിഖുബിഹി, സംസാരിക്കാൻ കഴിയുന്ന നാവ് നിങ്ങൾക്ക് തന്നില്ലേ. ഇവിടെ ലിസാനി ലിസാൻ എന്നതാണ് സംസാരിക്കാൻ കഴിയുന്ന നാവുന്ന, അല്ലാതെ നാവ് ഇപ്പം പോത്തുകൾക്കും മൂലികൾക്കും ഒക്കെ ഉണ്ട്, ആ നാവ് കൊണ്ട് കാര്യമില്ലല്ലോ. മൂലിന്റെ നാവ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ? മൂലിന്റെ നാവ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ? അത് നാവ് മൂലിയുടെ സ്വഭാവം കാണിക്കുന്നല്ലാതെ മൂലിന്റെ നാവ് നമുക്ക് ആവശ്യമില്ല. പിന്നെയോ സംസാരിക്കാൻ കഴിയുന്ന, നല്ല കാര്യങ്ങൾ പറയാൻ കഴിയുന്ന നാവാണ് നമുക്ക് വേണ്ടത്. ഈ നാവ് എന്തിനുള്ളതാ? നാവ് എന്ന് പറഞ്ഞ സാധനം വായിൽ കിടന്ന് ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ നാവ് എന്തിനാണുള്ളത് നോക്കി നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്ത് നോക്കി. നമ്മുടെ ഹൃദയത്തിലുള്ള ആശയത്തെ ആശയത്വ തൊട്ട് വാചകമടിക്കാറുള്ള നാവ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വിഷയത്തിൽ വാചകമൊന്നുമില്ല, അല്ല ആശയമൊന്നുമില്ല. ഈ നാവുകൊണ്ട് എന്ത് എന്താ പറയാ, ആശയങ്ങൾ കൂടുതൽ ആളുകൾ കൂടുതൽ വിഷയങ്ങൾ പറയാൻ കഴിയും. ആശയങ്ങൾ കൂടുതൽ ഇല്ലാത്തതിന്റെ പുറത്ത് ആളുകൾക്കോ ആശയങ്ങൾ കൂടുതൽ പറയാൻ കഴിയില്ല. അപ്പൊ വിഷയങ്ങൾ ചെന്ന് മുട്ടു എവിടെങ്കിലും, അല്ലാത്തവരെന്ത് ചെയ്യും, പറഞ്ഞു 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 പറഞ്ഞ് ഇങ്ങനെയാണ് പോകും. അപ്പൊ നാവ് എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ നമീറിലുള്ള ഹൃദയത്തിലുള്ള ആശയത്തെ തൊട്ട് വാചകമടിക്കാനുള്ളതാണ് നാവ് അല്ലേ. അങ്ങനെ തന്നെയല്ലേ സഹോദരന്മാരെ, അങ്ങനത്തെ നാവ് നിങ്ങൾക്ക് തന്നില്ലേ. ഇത് ഏതെങ്കിലും ഫാക്ടറി ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. ഏതെങ്കിലും ഡോക്ടർ വെച്ചെന്നാണോ? അതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഇവകളൊക്കെയും. അല്ല ചോദിക്കുകയാണ്, ഒലിസാനം വശഫത്തെയിൻ, ഒലിസാനം നിങ്ങൾക്ക് നമ്മൾ മനുഷ്യന് എന്ത് നൽകിയില്ലേ, നാവിനെ നൽകിയില്ലേ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മഹാന്മാർ പറയുന്നു, ഇന്ന അല്ലാഹു പറയുന്നു വശഫത്തെയിൻ, രണ്ട് ചുണ്ടിനെ നൽകിയില്ലേ.
ഇല്ലെങ്കിൽ എന്താവും സ്ഥിതി സഹോദരന്മാരെ? ചുണ്ടുള്ള ആൾക്കാർക്ക് തന്നെ പല്ലൊന്ന് നുന്തി കഴിഞ്ഞാൽ എന്തോരു പോറാണ് അല്ലേ? എന്തോരു പോറാണ്. ചുണ്ടുള്ള ആളുകൾക്ക് തന്നെ പല്ലൊന്ന് നുന്തി കഴിഞ്ഞാൽ ചുണ്ടും കൂടി ഇല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മളിതിലുണ്ടല്ലോ ഐക്കന്, ഇങ്ങനെ ഇരിച്ചേട്ടൻ ഐക്കന്, അതേ പ്രകാരം ഉണ്ടാവും അല്ലേ? ആളുകൾ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നില്ലേ? നമ്മളെ ഈ ബൈലക്സിൽ ഉണ്ടല്ലോ ഒരു ഐക്കൻ ഉണ്ടല്ലോ, പല്ല് മാത്രം ഇങ്ങനെ കാണുന്ന ഐക്കന്, അതേ പ്രകാരം ഉണ്ടാവും നമ്മളെ ഏത് ഈ ചുണ്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല, പല്ല് മാത്രം ഇങ്ങനെ കാണും. അപ്പൊ എന്തിനാണ് ചുണ്ട് നൽകിയത്? നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു ചുണ്ട് നൽകിയത് എന്തിനാണ്? നാവിനെ അടക്കി നിർത്താനാണ്. എല്ലാം കൊണ്ടും നിങ്ങൾ സംസാരിക്കരുത്. കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചില്ലേ എന്ത്? നിങ്ങൾക്ക് നാവിനെ നാം നൽകി. കണ്ട ജഅൽതു വജഅൽതു ലക ലിസാനൻ വജഅൽതു ലഹു ഖിലാഫൻ, നിങ്ങൾക്ക് നാം നാവിനെയും ആ നാവ് അടക്കി നിർത്താനുള്ള മൂടിയേയും തന്നു. അതുകൊണ്ട് ഫൻതഖ് ബിമാ അമർതുക വഅഹലൽതു ലക, നിന്നോട് കൽപ്പിച്ചതും നിനക്ക് ഹലാലാക്കിയതുമായ കാര്യം കൊണ്ട് നീ സംസാരിച്ചോ. ഫൈൻ ഉരിമനക മാ ഹറംതു അലൈക, നിന്റെ മേൽ ഹറാമാക്കിയത് വല്ലതും നീ വന്നു കഴിഞ്ഞാൽ ഫഗ്ലിക അലൈക ലിസാനക, ചുണ്ടുകൊണ്ട് നീ കടിച്ചു പിടിച്ചോ, നീ പറഞ്ഞു പോവണ്ട, മിണ്ടിപ്പോവണ്ട. അതാണെന്ന് പറയുന്നത് ലിസാനൻ, നാവിനത്തൻ സൃഷ്ടിച്ചില്ലേ. വശപത്തെ നിർത്തണം. അഞ്ചിന്റെ കൂടുതലായിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. ബാക്കി ഇൻഷാ നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാവട്ടെ. സമയം വൈകിപ്പോയത് ക്ഷമ ചോദിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി.